ക്രിസ്തീയ ചിത്ര ശില്പ രംഗ കലാപാരമ്പര്യം ആദ്യകാല ഫോട്ടോകളിലൂടെ. സുഹൃത്തുക്കളെ, മൂന്ന് വിഭാഗം കലാസൃഷ്ടികളാണ് പ്രധാനമായും പള്ളികളുമായി ബന്ധപ്പെട്ടവ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ചിത്രങ്ങൾ എന്ന് നാം ഇന്ന് വിവക്ഷിക്കുന്ന ശാസ്ത്രീയമായി പറഞ്ഞാൽ ചിത്രാഭാസങ്ങൾ, അതിൽ ചുമർ ചിത്രങ്ങളാണ് പ്രധാനം. കൂടാതെ പലകചിത്രങ്ങളും ശീലചിത്രങ്ങളും ഉണ്ട്. രണ്ട്, ശില്പങ്ങൾ, അതായത് ദന്ത ദാരു ശിലാ ലോഹ നിർമ്മിതികൾ ഇവിടെ സ്പർശിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ വാസ്തുശില്പവും. മൂന്നാമതായി രംഗകലകളായ മാർഗം കളി ഇത്യാദി. ഇവ ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ ചിത്രശില്പ രംഗകലാ പാരമ്പര്യങ്ങൾ ആദ്യകാല ഫോട്ടോകളിലൂടെ നമുക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ പരിചയപ്പെടാം. എൻ്റെ ശേഖരത്തിലുള്ള ആദ്യകാല ഫോട്ടോകളിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയാണ്. 116 കൊല്ലം മുമ്പ് 1904 ഒരു ഇംഗ്ലീഷ് റെയിൽവേ ഉദ്യോഗസ്ഥനെടുത്ത ഒല്ലൂർ പള്ളിയുടെ രണ്ട് ചിത്രങ്ങൾ. 1924 ബെൽജിയംകാരനായ ഡോക്ടർ ഹെൻറി ഹോസ്റ്റൺ തൻ്റെ കുഴ്സിയോങ് സെമിനാരി വാസത്തിനിടയിൽ എടുപ്പിച്ച കേരളത്തിലെ പള്ളികളുടെ 100 ഫോട്ടോകൾ. 1938 കൊച്ചി സർക്കാർ പ്രസിദ്ധീകരിച്ച 4 ഫോട്ടോകൾ. കൂടാതെ യൂൾ ആൻഡ് കോർഡിയറിൻ്റെ മാർക്കോപോളോ ഗ്രന്ഥത്തിൽ നിന്നുള്ള ചില ഫോട്ടോകളും വുഡ്കട്ടുകളും. കേരളത്തിലെ പുരാതന ക്രൈസ്തവ ദേവാലയങ്ങളുടെ വാസ്തുശില്പവും ചിത്രകല ശില്പകല രംഗകല പൈതൃകവും പ്രസ്പഷ്ടമാക്കുന്നുണ്ട് ഈ ഫോട്ടോകൾ. ഇവ കൂടാതെ നാഗമയ്യയുടെ 1964 മൂന്ന് വാല്യങ്ങളുള്ള ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിൽ നിന്നും 1940 വേലുപ്പിള്ളയുടെ 4 വാല്യങ്ങളുള്ള മാനുവലിൽ നിന്നും മറ്റു ചില പുരാതന കൃതികളിൽ നിന്നുമുള്ള ചുരുക്കം ചില ചിത്രങ്ങളും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലും 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലുമുള്ള ഈ കലാവസ്തുക്കളുടെ സ്ഥിതി മനസ്സിലാക്കാൻ എൻ്റെ ബൃഹത് ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ച ചില ഫോട്ടോകളും ഇവിടെ കാണിക്കുന്നു. ണക്കിന് വലിയ പേജുകളുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിന് ഫോട്ടോകളുടെ സഹായത്തോടു കൂടി പ്രതിപാദിച്ച വിഷയമാണ് ഇവിടെ 20 പറഞ്ഞു തീർക്കുന്നത്. അതുകൊണ്ട് വന്നുപോകുന്ന കോട്ടങ്ങളും പോരായ്മകളും സദയം ക്ഷമിക്കുക. സുമാർ 400 വർഷം മുമ്പ്
1599 ഉദയംപേരൂർ സൂനകദോസ് നടക്കുമ്പോൾ കേരളത്തിൽ 100-ലേറെ കെട്ടിപ്പടുത്ത സ്ട്രക്ചറൽ പള്ളികൾ ഉണ്ടായിരുന്നു. ഗഡസിൻ്റെയും ഗുവയുടെയും പുസ്തകങ്ങളും മലയാളത്തിലുള്ള സൂനകദോസിൻ്റെ കാനോനുകളും ഇക്കാര്യങ്ങൾ ശങ്കക്കിടയില്ലാത്ത വണ്ണം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 400 വർഷം മുമ്പ് നിലനിന്നിരുന്ന ആ പള്ളികളിലെ നിലനിന്നിരുന്ന സ്ഥലങ്ങളും ഏകദേശ സ്ഥാപന വർഷവും ആനയും നസ്രാണിയും എന്ന പുസ്തകത്തിൻ്റെ 2-ാം പേജിലും പള്ളികളിലെ ചിത്രാഭാസങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ 2-ാം പേജിലും കൊടുത്തിട്ടുണ്ട്. ആ പള്ളികളുടെ അവശിഷ്ടങ്ങളും ആ പള്ളികളുടെ ഇപ്പോഴത്തെ ഫോട്ടോകളും പരിശോധിച്ചാൽ പ്രാചീന ദേവാലയ നിർമ്മിതിയുടെ പ്രത്യേകതകളും വൈശിഷ്ട്യവും മനസ്സിലാക്കാം. ആദ്യത്തെ പള്ളികൾ കടപ്പുറത്തും പിന്നീട് വന്ന പള്ളികൾ നദീതീരത്തും ജലാശയങ്ങളുടെ കരയിലുമായിരുന്നു. തുടർന്ന് നിർമ്മിച്ച എല്ലാ പള്ളികളും തന്നെ ഓരോ സ്ഥലത്തെയും ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തെ കുന്നിൻ പുറത്തോ ആണ് സ്ഥാപിതമായത്. ഇന്ന് അവയിൽ പ്രവേശിക്കാൻ ഒട്ടനവധി കൽപ്പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം പഴയ പള്ളിമുറ്റങ്ങളിലും എത്തിച്ചേരാൻ നിരവധി കൽപ്പടികൾ കയറി ചെല്ലേണ്ടിയിരിക്കുന്നു. ഉദാഹരണം: കുറവലങ്ങാട്, കോട്ടയം വലിയ പള്ളി, ചങ്ങനാശ്ശേരി പള്ളി, ഉഴവൂർ പള്ളി, ഒല്ലൂർ പള്ളി തുടങ്ങിയവ. പഴയ പള്ളികളുടെ മുന്നിൽ കൽക്കുരിശും കൊടിമരവും ചിലപ്പോൾ കൾവിളക്കും ഉണ്ടായിരുന്നു. എൻസൈക്ലോപീഡിയ പ്രസിദ്ധീകരിച്ച ശേഷം നിരവധി പള്ളിമുറ്റങ്ങളിൽ നസ്രാണി സ്തംഭം അഥവാ കരിങ്കൽ കുരിശും ലോഹം പൊതിഞ്ഞ ധ്വജസ്തംഭങ്ങളും ദീപസ്തംഭങ്ങളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പള്ളികളുടെ പൗരാണികതയിലേക്കും കേരളീയതയിലേക്കും ഭാരതീയയിലേക്കുമുള്ള ഈ തിരിച്ചു നടത്തം അനുദിനം ശക്തി പ്രാപിക്കുന്നത് ശുഭോദർക്കം തന്നെ. കൽപ്പടികൾ ചവിട്ടിക്കയറി പള്ളിമുറ്റത്തെത്തുമ്പോൾ നാം കാണുന്ന 3 വസ്തുക്കളുണ്ട്. 1, നസ്രാണി സ്തംഭം അഥവാ കൽക്കുരിശ്. 2, ലോഹം പൊതിഞ്ഞതോ അല്ലാത്തതോ ആയ ധ്വജസ്തംഭം അഥവാ കൊടിമരം. 3, ഇത് എല്ലാ പഴയ പള്ളികളിലും ഇന്ന് കാണപ്പെടുന്നില്ല, കൽ ദീപസ്തംഭം അഥവാ വിളക്കുമാടം. നസ്രാണി സ്തംഭം പോലെ ഉള്ള കരിങ്കല്ലിൽ തീർത്ത സ്തംഭം കേരളത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അമ്പലങ്ങളിലെ ബലിക്കല്ല് കൽക്കുരിശിൻ്റെ പീഠം പോലെയാണ്. എന്നാൽ ആ പീഠത്തിൽ പള്ളികളിലാകട്ടെ മഹത്തായ ബലിയായ കുരിശും കാണപ്പെടുന്നു. കൽക്കുരിശ് അഥവാ ഒബലിസ്ക് കുരിശ് ഉദയ സൂര്യൻ്റെ ഒരു രശ്മിയെ പ്രതിനിധീകരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ ഈജിപ്തിൽ ക്രിസ്തുവിനെ ഹോറസ് എന്ന സൂര്യദാവനായിട്ടാണ് ആരാധിച്ചിരുന്നത്. സൂര്യരശ്മി തട്ടി വികസിക്കുന്ന പങ്കജം അഥവാ താമര എല്ലാ കൽക്കുരിശുകളിലുമുണ്ട്. അൾത്താരകൾ കിഴക്ക് ഭാഗത്തായിരിക്കുന്നതും
മൃതശരീരം പടിഞ്ഞാട്ട് തലവെച്ച് സംസ്കരിക്കുന്നതുമെല്ലാം ഉദയസൂര്യനായ ക്രിസ്തു എന്ന സങ്കല്പത്തിൽ നിന്നത്രേ. ക്ലാവർ ആകൃതിയിലാണ് എല്ലാ നസ്രാണി കുരിശുകളും. പള്ളികളിലുള്ള നാലു തരം പ്രദക്ഷിണങ്ങളിൽ മൂന്നും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കുരിശിൻ ചുവട്ടിലാണ്. കൽക്കുരിശുകളിലും പീഠങ്ങളിലും മാലാഖമാരും സസ്യലതാദികളും ബൈബിൾ രംഗങ്ങളും പലപ്പോഴും ആലേഖനം ചെയ്ത് കാണപ്പെടുന്നു. കുറവിലങ്ങാട് കടുത്തിരുത്തി ഇവിടങ്ങളിലെ കുരിശുകൾക്കാണ് ഏറ്റവും ഉയരമുള്ളത്. കടുത്തിരുത്തി കുരിശിന് 50 അടി ഉയരം കണക്കാക്കുന്നു. പീഠത്തിൽ 4 ഭാഗത്തേക്കും തിരിഞ്ഞു നിൽക്കുന്ന ദിഗ്ഗജങ്ങളുമുണ്ട്. 1599 മെനസിസ് മെത്രാപ്പോലിത്ത ആശീർവദിച്ച കടുത്തുരുത്തിയിലെ ഈ കുരിശിലെ ചില ശിലകൾ ദ്രവിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനിയുള്ള സമയം കൊണ്ട് നസ്രാണി വാസ്തുശില്പ പൈതൃകത്തെക്കുറിച്ചും മാർഗംകളിയെക്കുറിച്ചും ചുമർ ചിത്രങ്ങളെക്കുറിച്ചും മാത്രം കുറഞ്ഞൊന്ന് ചിന്തിക്കാം. ഒരോട്ടപ്രദക്ഷിണത്തിന് സമയം കാണൂ. ലോകത്തിലെ തന്നെ വാസ്തുശില്പ ശൈലികൾ പരിശോധിച്ചാൽ അനന്യം അഥവാ യുണീക്ക് എന്ന് പറയാവുന്നതാണ് കേരളത്തിലെ നസ്രാണികളുടെ വാസ്തുശില്പം. 4 കെട്ട് 8 കെട്ട് തുടങ്ങിയ സംവിധാനങ്ങൾ സിവിൽ ആർക്കിടെക്ചറിൽപ്പെടുന്ന സംവിധാനങ്ങളും ദേവാലയ വാസ്തുശില്പവും ഒരുപോലെ പ്രത്യേകതകളുള്ളതാണ്. തമിഴ്നാട്ടിലും മറ്റും പ്രസിദ്ധവും പ്രശസ്തവുമാണ് 1000 കാൽ മണ്ഡപങ്ങൾ. ഉദാഹരണത്തിന് ചിദംബരം, കാഞ്ചീപുരം, മധുര മീനാക്ഷി തുടങ്ങിയ ഇടങ്ങളിലെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ളവ. പക്ഷെ ആർക്കിടെക്ചർ എന്ന നിലയ്ക്ക് ഈ 1000 കാൽ മണ്ഡപങ്ങൾക്ക് വലിയൊരു പോരായ്മയുണ്ട്. മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടികൾ കാണാൻ 1000 കാലുകൾ തടസ്സമായി നിൽക്കുന്നു എന്നതാണത്. കരിങ്കൽ ഉപയോഗിച്ച് പണിതവയായതുകൊണ്ട് ഓരോ 8 അടി കല്ലും താങ്ങാൻ 2 കാലുകൾ വീതം വേണ്ടി വരുന്നു എന്നതാണ് പ്രശ്നം. എന്നാൽ കേരളത്തിലെ ആശാരിമാർ പണിത പള്ളിമേൽക്കൂരകൾ ഇടയ്ക്ക് തൂണുകളോ മറ്റു താങ്ങുകളോ ഇല്ലാതെയാണ് പണിതിരിക്കുന്നത്. മനോഹരമായി കെത്തിയെടുത്ത കഴുക്കോലുകളും വളകളും ശീലാന്തികളും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച 3000ഉം 4000ഉം ചതുരശ്ര അടി വിസ്താരമുള്ള ഹൈക്കലകളും മുഖമണ്ഡപങ്ങളും ലോക വാസ്തുവിദ്യാ വിദഗ്ധരുടെ മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമായിട്ടുണ്ട്. കേരളത്തിൻ്റെ സമ്പുഷ്ടമായ വനസമ്പത്ത്, പ്രത്യേകിച്ചും നമ്മുടെ ലോകപ്രസിദ്ധമായ തേക്ക്, വീട്ടി എന്നീ തടികൾ വാസ്തുശില്പത്തിൻ്റെയും നമ്മുടെ സുകുമാര കലകളുടെയും വലിയൊരു പ്രചോദനവും താങ്ങുമായി വർത്തിക്കുന്നു. കേരളീയ വാസ്തുശില്പത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇരുവശത്തോട്ട് ചാഞ്ഞ ഗേബിൾഡ് മേൽക്കൂരകളും ചാരുപടികളുമാണ്. പള്ളികളുടെ ത്രിതല മേൽക്കൂര സംവിധാനവും ശ്രദ്ധേയമത്രേ. മദ്ബഹയ്ക്ക് ഏറ്റവും ഉയരം കൂടിയ മേൽക്കൂര, മുഖമണ്ഡപത്തിന് ഏറ്റവും താണ മേൽക്കൂര, ഹൈക്കലയ്ക്ക് ഇവയ്ക്കിടയിൽ ഉയരമുള്ള മേൽക്കൂര എന്നിങ്ങനെ നമ്മുടെ ആശാരിമാരുടെ കരുവിരുതും കൗശലവും ആസൂത്രണ പാഠവും വിളിച്ചറിയിക്കുന്നതാണ്
പള്ളികളുടെ വാസ്തുശില്പം. നസ്രാണികളുടെ ഏക അനുഷ്ഠാന കലയായ അഥവാ പെർഫോമിംഗ് ആർട്ട് ആയ മാർഗം കളിയാണ് നമ്മുടെ ശ്രദ്ധ പിടിച്ചു മാറ്റുന്ന മറ്റൊരു ഒരു ഒരു കാര്യം. ആദ്യകാലത്ത് പുരുഷന്മാർ മാത്രം പങ്കെടുത്തിരുന്ന കളിയിൽ ഇപ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പ്രചാരത്തിലായിരിക്കുന്നു. ജ്ഞാനായക്കാരുടെ ഇടയിൽ മാത്രം നിലനിന്നിരുന്ന ഈ നൃത്തവിശേഷം ഇന്നിപ്പോൾ എല്ലാ ക്രൈസ്തവരുടെയും മാത്രമല്ല എല്ലാ കേരളീയരുടെയും വിലപ്പെട്ട മുതൽക്കൂട്ടായി തീർന്നിരിക്കുന്നു. അതിനുള്ള ഒരു പ്രധാന കാരണം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ ടി എൻ ജേക്കബിൻ്റെയും ജെ പി തോട്ടിലിൻ്റെയും ഒക്കെ സഹകരണത്തോടെ മാർഗം കളി യുവജനോത്സവത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിച്ചതാണ്. ഇന്നിപ്പോൾ മാർഗം കളിയെപ്പറ്റി അറിയാത്തവരോ അതാസ്വദിക്കാത്തവരോ ആയി അധികം മലയാളികൾ ഇല്ലെന്ന് വേണം കരുതാൻ. ഹെൻറി ഫോസ്റ്റൺ 1924 എടുപ്പിച്ച മൂന്ന് മാർഗങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരള ക്രൈസ്തവരുടെ ആദ്യകാല ചരിത്രം അറിയാൻ മാർഗംകളി പാട്ടുകൾ കുറച്ചൊന്നുമല്ല ഉപയോഗപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ ചുമർ ചിത്ര പാരമ്പര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ക്ഷേത്രങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും ചിത്രങ്ങളെ മാത്രമാണ് പലപ്പോഴും വിവരിക്കാറുള്ളത്. പള്ളികളിലുള്ള പരശ്ശതം ചുമർ ചിത്രങ്ങൾ, അവ പഴക്കം കൊണ്ടും കലാമികവ് കൊണ്ടും ആധിക്യം കൊണ്ടും മിൻതിരയിലെത്തേണ്ടവയാണെങ്കിലും അവ അറിയപ്പെടാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ക്രൈസ്തവരുടെ തന്നെ അജ്ഞതയും സാംസ്കാരികാര്യങ്ങളിലുള്ള ഉദാസീനതയും സ്വസംസ്കാരത്തോടുള്ള അവഗണനയുമാണെന്ന് പറയാതെ വയ്യ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ചുമർ ചിത്രങ്ങൾ അങ്കമാലിയിലെ നരകവും അവസാന വിധിയുമാണ്. അതുപോലെയുള്ള 50 പാനലുകളുള്ള ഒരുപക്ഷെ കേരളത്തിലെ ആദ്യകാല ചുമർ ചിത്രങ്ങൾ ചേപ്പാട് പള്ളിയിലുണ്ട്. പള്ളി പൊളിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നു വരുന്നുവെന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചുമർ ചിത്രങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പള്ളികളിലെ ചിത്രാഭാസങ്ങൾ എന്ന ചെറുചിത്ര പുസ്തകം indianchristianity.com എന്ന സൈറ്റിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യകാല ഫോട്ടോകൾ നമ്മുടെ ശില്പകല, ചിത്രകല, രംഗകല പൈതൃകം ഒപ്പിയെടുത്ത് കാട്ടിത്തരുന്നുണ്ടെന്നതാണ് ആശ്വാസദായകമായ കാര്യം.